ഹലോ ഹായ് നമസ്കാരം വീണാസ് ലേണിംഗ് വേൾഡിൻ്റെ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വീണ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സ്പോക്കൺ ഹിന്ദിയുടെ 40-ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തുകൊണ്ടിരുന്നത് രോഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൻ്റെ 3-ാമത്തെയും അവസാനത്തെയുമായ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ബാക്കി രോഗങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായി പറയുന്നത് വട്ടച്ചൊറി അഥവാ റിംഗ് വേമിനെ കുറിച്ചാണ്. വട്ടച്ചൊറി അഥവാ റിംഗ് വേം, അതിന് ഹിന്ദിയിൽ ദാത് എന്നാണ് പറയുക. ദാത്, വട്ടച്ചൊറി റിംഗ് വേം, ദാത്. രണ്ടാമത്തത് രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷറാണ്, അതിന് രക്തദാബ് എന്നാണ് പറയുക. രക്തദാബ്, രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ, രക്തദാബ്. അടുത്തത് വയറുകടി അഥവാ ഡിസെൻറ്ററിയാണ്. വയറുകടി, ഡിസെൻറ്ററി, അതിന് പേച്ചിഷ് എന്നാണ് പറയുക. വയറുകടി, ഡിസെൻറ്ററി, പേച്ചിഷ്. അടുത്ത രോഗം വസൂരിയാണ്, സ്മോൾ പോക്സ്. വസൂരി അഥവാ സ്മോൾ പോക്സ്, അതിന് രണ്ട് പേരുണ്ട്. ചേച്ചക് എന്നൊരു പേരുമുണ്ട്, ബെഡി മാത എന്നൊരു പേരും ഉണ്ട്. ഓക്കെ, വസൂരി അഥവാ സ്മോൾ പോക്സിന് ചേച്ചക്, ബെഡി മാത എന്നിങ്ങനെ രണ്ട് പേരുണ്ട്. ഇതിൽ ചോട്ടി മാത ഉണ്ട്, അത് ചിക്കൻ ബോക്സ് ആണ് കേട്ടോ. സ്മോൾ പോക്സ്, ചിക്കൻ ബോക്സ്, അത് രണ്ടും വേർതിരിച്ചറിയണം. അടുത്ത സ്ലൈഡിൽ ചിക്കൻ ബോക്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് വസൂരി സ്മോൾ പോക്സ് ആണ്, ചേച്ചക് എന്നൊരു പേരുണ്ട്, കൂടെ ബെഡി മാത എന്നും അറിയപ്പെടുന്നു. അടുത്തത് വിരശല്യമാണ്, വിരശല്യം, റൗണ്ട് വേം എന്ന് പറയും. വിരശല്യം അഥവാ റൗണ്ട് വേം, അതിന് കേം ചുവ എന്നാണ് പറയുന്നത്, കേം ചുവ. അടുത്തത് വിഷൂചിക എന്നറിയപ്പെടുന്ന രോഗം, കോളറ ആണ്. കോളറയുടെ തനത് മലയാള വാക്കാണ് വിഷൂചിക. ഓക്കെ, അപ്പോൾ വിഷൂചിക അല്ലെങ്കിൽ കോളറ, അതിന് ഹൈജ എന്നാണ് പറയുന്നത്, ഹൈജ. അടുത്തത് വെള്ളപ്പാണ്ട്, ല്യൂക്കോഡെർമ എന്ന രോഗം, വെള്ളപ്പാണ്ട് അഥവാ ല്യൂക്കോഡെർമ, അതിന് ശ്വേതകുഷ്ഠ എന്നാണ് പറയുക, ശ്വേതകുഷ്ഠ. ഓക്കെ, വെളുത്ത കുഷ്ഠം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ശ്വേതം എന്ന് പറഞ്ഞാൽ വെളുത്തത് എന്നർത്ഥം. അപ്പോൾ വെള്ളപ്പാണ്ട്, ല്യൂക്കോഡെർമ, ശ്വേതകുഷ്ഠ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് സന്നിപാത ജ്വരം, സന്നിപാത ജ്വരം, അതിൻ്റെ ഇംഗ്ലീഷ് നെയിമാണ് ഫെമിലിയർ നമുക്ക്, ടൈഫോയിഡ് ഫീവർ. ടൈഫോയിഡ് ഫീവർ അല്ലെങ്കിൽ സന്നിപാത ജ്വരത്തിന് ആന്ധ്രാ ജ്വർ എന്നാണ് പറയുക, ആന്ധ്രാ ജ്വർ. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡിൽ പറഞ്ഞ അത്രയും ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. വട്ടച്ചൊറി റിംഗ് വേം, ദാതാണ്. രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ, രക്തദാബാണ്. വയറുകടി, ഡിസെൻറ്ററി, പേച്ചിഷ് ആണ്. വസൂരി അഥവാ സ്മാൾ പോക്സ്, രണ്ട് പേരുകളുണ്ട്, ചേച്ചക്, ബെഡി മാത. വിരശല്യം, റൗണ്ട് വേം, കേംചുവ ആണ്. വിഷൂചിക അഥവാ കോളറ, ഹൈജ ആണ്. വെള്ളപ്പാണ്ട് അഥവാ ല്യൂക്കോഡെർമ, ശ്വേതകുഷ്ഠ ആണ്. സന്നിപാത ജ്വരം അഥവാ ടൈഫോയിഡ് ഫീവർ, ആന്ധ്രാജ്വർ എന്നും അറിയപ്പെടുന്നു. അടുത്ത കുറച്ച് രോഗങ്ങളോട് നോക്കാം. മണ്ണൻ അഥവാ ചിക്കൻ പോക്സ്, ഞാൻ നേരത്തെ വസൂരി പറഞ്ഞപ്പോൾ പറഞ്ഞു ചിക്കൻ പോക്സ് അടുത്ത സ്ലൈഡിലുണ്ടെന്ന് പറഞ്ഞു. മണ്ണൻ എന്നാണ് നമ്മൾ പറയുന്നത് ചിക്കൻ പോക്സിനെ മലയാളത്തിൽ, ചിക്കൻ പോക്സ് അഥവാ മണ്ണൻ. അതിന് ചോട്ടി മാത എന്ന് പറയും. നമ്മൾ വസൂരിക്ക് ബെഡി മാത എന്ന് പറഞ്ഞു, ഇത് ചോട്ടി മാത എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് മന്ത് അഥവാ ഫൈലേറിയാസിസ്, മന്ത് അഥവാ ഫൈലേറിയാസിസ്, അതിന് നമ്മൾ പറയുന്നത് ശ്ലീപത് എന്നാണ്. ശ്ലീപത് എന്നാണ്, ഷായുടെ പകുതി, ല റൈറ്റ് സൈഡ് വള്ളി. അത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ലിപി മാത്രമേ വരത്തുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ശ്ലീപത് എന്ന് പറഞ്ഞാൽ മന്ത്, ഫൈലേറിയാസിസ് എന്നർത്ഥം. അടുത്തത് മഞ്ഞപ്പിത്തമാണ്, മഞ്ഞപ്പിത്തം, മഞ്ഞക്കാമാല എന്നൊക്കെ അറിയപ്പെടുന്ന രോഗമാണ്. ജോണ്ടിസ് എന്നാണ് പറയുക, മഞ്ഞപ്പിത്തം അഥവാ ജോണ്ടിസ്. അതിന് പീലിയ എന്ന് പറയും, പീലിയ. പീല എന്ന ഹിന്ദി വാക്കിന് മഞ്ഞ എന്നാണ് അർത്ഥം. അപ്പോൾ മഞ്ഞ നിറത്തിലാകുന്നത് എന്ന അർത്ഥത്തിൽ പീലിയ. മഞ്ഞപ്പിത്തം, ജോണ്ടിസ്, പീലിയ. അടുത്തത് മഞ്ഞപ്പനിയാണ്, യെല്ലോ ഫീവർ ആണ്. മഞ്ഞപ്പിത്തവും മഞ്ഞപ്പനിയും രണ്ട് രണ്ടാണ്. മഞ്ഞപ്പിത്തം ജോണ്ടിസ് ആണ്, മഞ്ഞപ്പനി യെല്ലോ ഫീവർ ആണ്. ഓക്കെ, അതിന് പീത ജ്വർ എന്ന് പറയും. പീതം എന്ന വാക്കിനർത്ഥവും മഞ്ഞയും തന്നെയാണ് കേട്ടോ. പീതാംബരനം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പീതമായ അമ്പരത്തോടു കൂടിയവൻ, മഞ്ഞ വസ്ത്രം ധരിച്ചവൻ, ശ്രീകൃഷ്ണൻ എന്നാണ് അർത്ഥം. അപ്പോൾ പീത ജ്വർ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പനി എന്നാണ് അർത്ഥം. അടുത്തത് മലമ്പനി, മലമ്പനി എന്ന് പറഞ്ഞാൽ മലേറിയ ആണ് കേട്ടോ.
ചിലരെങ്കിലും മലമ്പനിയും മലേറിയയും രണ്ട് രണ്ട് രോഗമാണെന്ന് കരുതുന്നുണ്ടല്ല. മലമ്പനിയുടെ ഇംഗ്ലീഷ് വേർഡാണ് മലേറിയ. ഇതിന് ഹിന്ദിയിൽ രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് വിഷമ ജ്വർ, രണ്ട് മലേറിയ എന്ന് തന്നെ പറയും. അപ്പോൾ വിഷമ ജ്വർ എന്ന് പറഞ്ഞാലോ മലേറിയ എന്ന് തന്നെ പറഞ്ഞാലോ മലമ്പനി എന്നാണ് അർത്ഥം. ക്ലിയർ ആയല്ലോ. അടുത്തത് മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ, അതിന് കബ്ജ എന്നാണ് പറയുന്നത്. മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ കബ്ജ. കബ്സ എന്ന് പറയുന്നത് തിന്നാൻ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, അതല്ല. കബ്ജ എന്നാണ് പറയുന്നത് മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ കബ്ജ. അടുത്തത് ക്ഷീണം, ഫാറ്റിക്, ക്ഷീണം, തളച്ച. ഇതിലൊക്കെ നമ്മൾ ധക്കാൻ എന്നാണ് പറയുക, ധക്കാൻ. അപ്പോൾ ക്ഷീണം തോന്നുകയാണെങ്കിൽ മേ ധക്കാൻ മെഹ്സൂസ് കറിയു, എനിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ലൈഡിൽ അത്ര ഒന്നുകൂടെ പറയാം. മണ്ണൻ, ചിക്കൻ പോക്സ്, ചോട്ടി മാത, മന്ത്, ഫൈലേറിയാസിസ്, സ്ലീപ്പത്ത്, മഞ്ഞപ്പിത്തം, ജോണ്ടിസ് പീലിയ, മഞ്ഞപ്പനി, യെല്ലോ ഫീവർ, പീത ജ്വർ, മലമ്പനി അഥവാ മലേറിയ, വിഷമജ്വർ, മലേറിയ, മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ, കബ്ജ, ക്ഷീണം അഥവാ ഫാറ്റിക്, ധക്കാൻ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഫെമിലിയറായിട്ട് കണ്ടുവരുന്ന, എനിക്കറിയാവുന്ന കുറേ രോഗങ്ങൾ. ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും രോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ ഹിന്ദി കണ്ടെത്തി ഇടാൻ പറ്റുമെങ്കിൽ ശ്രമിക്കാം. എനിക്കറിയാവുന്ന കുറേ എണ്ണമാണ് ഞാനിതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഷെയർ ചെയ്യുക. ഇനി എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും ദിസ് ഈസ് വീണാസ് സൈനിങ് ഔട്ട് ഫ്രം വീണാസ് ട്രെയിനിങ് വേർഡ്. ഗുഡ് ബൈ.